ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ കായ്പോള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കായ്പോള പൊതുവെ മലബാർ ഭാഗങ്ങളിൽ നോമ്പുതുറ വിഭവമാണ്. അതുപോലെ തന്നെയാണ് വിരുന്നുകൾക്കും പുതിയാപ്പള സൽക്കാരങ്ങൾക്കും ഒക്കെ. ഇവിടെ ദുബായിലിപ്പോൾ ഹോട്ടലുകളിലൊക്കെ ദിവസവും സ്നാക്സ് ഐറ്റംസിൻ്റെ കൂടെ കായ്പോള ഒരു സ്ഥിരം വിഭവമായിട്ടുണ്ട്. എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സ്നാക്സിനെ മറ്റ് സ്നാക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് കായ്പോള റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം. പഴം അത്യാവശ്യം പഴുത്തത് നോക്കിയിട്ട് എടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്തത് നോക്കിയെടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിന് ആദ്യം തന്നെ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. അതുപോലെ തന്നെ നേന്ത്രപ്പഴം വാട്ടിയെടുക്കും കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇതിൽ ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് ഒന്ന് വറുത്തെടുത്ത് ഒന്നാവണ സമയത്ത് പഴം കൂടി ഇട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, പഴം കളറൊക്കെ മാറിയിട്ടുണ്ട്, സൈഡിലൊക്കെ മുരിഞ്ഞ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. നമുക്കിനി എടുത്തു വെച്ചിട്ടുള്ള 4 മുട്ട അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഫുഡ് പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ നോർമൽ ബ്ലെൻഡർ യൂസ് ചെയ്താൽ മതി. ഇതിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഒന്ന് പൊങ്ങി വരും. ആ സമയത്ത് 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു നോർമൽ മധുരമാണ്, ഹെവി മധുരമല്ല. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അടിച്ച് പതഞ്ഞ് പൊങ്ങി വരണം. ഇപ്പോൾ ആയിട്ടുണ്ട്, കണ്ടല്ലേ, ഒരു അത്യാവശ്യം ക്രീമി രൂപത്തിലായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഴം മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാടിട്ട് കുത്തികളൊക്കെ വരുത്, അപ്പം ആ അടിച്ചു പൊങ്ങിയതൊക്കെ തണുവും. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കായ്പോള ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് കായ്പോളയുടെ മിക്സ് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. അതേസമയം തന്നെ ഞാനൊരു ദോശക്കല്ലിൽ ചൂടാക്കി അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഈ കായ്പോള ഉണ്ടാക്കുന്നത്. അപ്പോൾ അടി കരിയാണ്ടിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി കായ്പോള ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുക്കുമ്പോൾ വട്ടം കുറഞ്ഞ സോസ് പാൻ പോലത്തത് യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ കട്ടി കുറച്ച് കൂടുതലായിട്ട് കിട്ടും. ഫ്രൈ പാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കട്ടി നല്ലോണം കുറവായിരിക്കും. ഇതിൻ്റെ ഡബിൾ എമൗണ്ട് ആണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിൽ തന്നെ ഉണ്ടാക്കാം, വട്ടം കൂടിയതിൽ തന്നെ ഉണ്ടാക്കാം. ഇതിനി ദോശക്കല്ലിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഏകദേശം വെച്ച് 2 മിനിറ്റ് ആയിട്ടുണ്ട്, സൈഡിൽ നിന്നെല്ലാം പൊങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ച് കൊടുക്കുക. അപ്പോൾ അത് മുകളിൽ തന്നെ പൊങ്ങി കാണാൻ പറ്റും നമുക്ക്. ഒരു ഭംഗി കാണും, നിർബന്ധമൊന്നുമില്ല.
നമ്മളിതേ ഏറ്റവും സിമ്മിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. എനിക്കിവിടെ ഒരു 35 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇത് കുക്കായി വരാനായിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് മുകൾ ഭാഗം കൂടി ഒന്ന് മൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ നേരത്തെ പഴം വാട്ടിയ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് നെയ്യൊക്കെ ഉണ്ട്, അതൊന്ന് ചൂടാക്കിയിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. മറിച്ചിട്ടിട്ട് 2 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. ഇനി മുറിച്ചെടുത്ത് സെർവ് ചെയ്യാം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.